എറണാകുളത്തെ തീരദേശ മേഖലകളിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം വർദ്ധിക്കുന്നതാണ് ആശങ്ക വർദ്ധിക്കാൻ ഇടയാക്കിയത്. ഇക്കഴിഞ്ഞ 3ാം തീയതിയാണ് ചെല്ലാനത്ത് ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനു പിന്നാലെ ചെല്ലാനം ഹാർബറുമായി ബന്ധപ്പെട്ട സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു. തീരദേശ മേഖലയായ ചെല്ലാനത്ത് മാത്രം 19 പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ജാഗ്രതയും പരിശോധനയും ശക്തമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഹാർബറും പഞ്ചായത്തും അടച്ചു. ക്ലസ്റ്ററായി കണക്കാക്കി പ്രദേശത്ത് നിന്ന് കൂടുതൽ സാമ്പിളുകൾ സ്വീകരിച്ച് നടത്തിയ പരിശോധന നിർണായകമായതായും ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. കഴിഞ്ഞ ആഴ്ച ആകെ 12 പേർക്കാണ് പ്രദേശത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് രോഗബാധ കണ്ടെത്തിയത് 31 പേർക്കാണ് എന്നതാണ് പ്രദേശത്ത് ലോക്ക്ഡൌൺ നടപ്പാക്കാൻ തീരുമാനമായത്. ഇതോടെ മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. രോഗവ്യാപനം തടയാനുള്ള ഊർജിത ശ്രമത്തിലാണ് അധികൃതർ. ചെല്ലാനം ഹാർബർ അടച്ചതോടെ അവിടെ നിന്നുള്ള വള്ളങ്ങളടക്കം കാളമുക്കിലെത്തി. ഇതോടെ ഈ മാർക്കറ്റും അടച്ചിടാൻ അധികൃതർ നിർദ്ദേശം നൽകി. ചെല്ലാനത്ത് മാത്രം 43 പേർക്ക് രോഗം ബാധിച്ചതോടെ ആരോഗ്യവകുപ്പും അതീവ ജാഗ്രതയിലാണ്. രോഗികളുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്താനുള്ള സാമ്പിൾ ശേഖരണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് 10 ദിവസത്തേക്കാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. എറണാകുളം ജില്ലയിൽ വൈറസ് രോഗം സ്ഥിരീകരിച്ച ഭൂരിഭാഗം പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശന നിയന്ത്രണങ്ങൾ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കി തുടങ്ങി. പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കടുത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്.